നമസ്കാരം എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഗോഡ്സ് ആൻഡ് സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കാണ്ട് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സിനെയും മറ്റ് ഐ എസ് ക്ലബുകളിലെയും ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ ന്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വൈകേണ്ട വീഡിയോയിലേക്ക് കടക്കാം. കിബുക്കന എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് കോച്ച് മോഹൻ ബഗാൻ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോൾ വന്ന ഒരു റൂമറാണ് ഫെയർ ആൻഡ് കോൺസലീസ് എന്ന് പറയുന്ന എട്ടിക്ക് മോഹൻ ബഗാൻ്റെ കഴിഞ്ഞ സീസണിലെ ക്യാപ്റ്റൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന്. ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നു എന്നത് ഏകദേശം കൺഫേമായി എന്ന് പേര് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല എന്നും ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ മങ്ങിയിട്ടിരിക്കുകയാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ബെക്കണ്ട പെരേര എന്ന് പറയുന്ന അറ്റാക്ക് മിഡ്ഫീൽഡറുടെ സൈൻ കാരണമാണ് ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാത്തത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ താരം വരികയാണെങ്കിൽ ഏത് പൊസിഷനിലും കളിക്കുക എന്നൊരു കാര്യത്തിലായ ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ആ താരം ഏത് പൊസിഷനിലാണ് കളിക്കുക എന്ന് നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. അതിന് ഈ താരത്തിൻ്റെ കാര്യം ഇപ്പോൾ ഏകദേശം കൺഫേം അല്ല എന്ന് വേണമെങ്കിൽ പറയാം. സാധ്യതകൾക്ക് മങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹത്തിനായിട്ട് എട്ടിക്ക് മോഹൻ ബഗാൻ നിലവിൽ ഇപ്പോഴുണ്ട്. ഇത് എട്ടിക്ക് മോഹൻ ബഗാൻ ഇദ്ദേഹത്തെ ടീമിൽ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. ഈ വീഡിയോയിൽ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരത്തിനെ പറ്റിയാണ്. വിദേശതാര ടീം വിടുകയാണ് എന്നാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ. എന്നാൽ മുഹമ്മദ് മുസ്തഫയോട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ടീം വിടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലേക്കുള്ള മുന്നൊരുക്കത്തിനായിട്ട് ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ താരം ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുട്ബോൾ ശൈലിക്ക് യോജിച്ച താരമല്ല. അതിനെ ഈ താരത്തെ പുറത്താക്കി മറ്റൊരു താരത്തെ ടീമിലെടുക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത്. നിരവധി താരങ്ങൾ ഈ താരത്തിന് പ്രശ്നം കളിക്കുന്ന നിരവധി താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്ന് റൂമർ റിപ്പോർട്ട് ശക്തമാണ്. ഈ താരത്തിനായിട്ട് ഇപ്പോൾ മറ്റൊരു ഐ എസ് ക്ലബ്ബുകൾ നിലവിലുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ അത് ഏത് ക്ലബ്ബാണ്, എത്രത്തോളം മാർക്കറ്റ് വിലയാണ് ഇദ്ദേഹത്തിന് നൽകുന്നത്, എപ്പോഴാണ് സൈൻ നടത്തുക എന്ന കാര്യത്തിൽ നമുക്കറിയില്ല. എന്നാൽ ഒരു ക്ലബ്ബ് ഇദ്ദേഹത്തിന് സൈൻ ചെയ്യുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഐ എസ് എമ്മുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഉള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.